വെൽക്കം ഓൾ ഓഫ് യു. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യുക എന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യ വീഡിയോയിൽ നമ്മൾ എച്ച് യു എഫ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള തിയറീസൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. സോ നമുക്ക് ജസ്റ്റ് കുറച്ച് പ്രോബ്ലംസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെതർ ഫോളോയിങ് ആർ ടു ബി ട്രീറ്റഡ് ആസ് എച്ച് യു എഫ് അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട്, അസ്യൂമിങ് ദാറ്റ് ഇൻ ഈച്ച് കേസ് ദർ ഈസ് എൻ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി. ഈ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പൂർവിക സ്വത്ത് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ താഴെ പറയുന്നതൊക്കെ എച്ച് യു എഫ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒമ്പത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. വിഡോ, മദർ ആൻഡ് ടു അഡൾട്ട് സൺ. വിഡോ എന്ന് പറഞ്ഞാൽ അറിയാലോ, വിധവയാണ്. ഓക്കെ, അപ്പോൾ വിധവയായിട്ടുള്ള ഒരു അമ്മയുണ്ട്, പിന്നെ അതുപോലെ അഡൾട്ടായിട്ടുള്ള രണ്ട് മക്കളും. ദെൻ അതുപോലെ ടു വിഡോസ് ഓഫ് ദി ടു ഡിസീസ്ഡ് ബ്രദേഴ്സ്, മരിച്ചു പോയിട്ടുള്ള രണ്ട് സഹോദരങ്ങൾ, അപ്പോൾ അവരുടെ ഭാര്യമാർ. ഓക്കെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹാവിങ് നോ ചൈൽഡ്, ഭാര്യയും ഭർത്താവും കുട്ടികളൊന്നുമില്ല, ഇവർ മാത്രമുള്ള ഒരു ഫാമിലി എച്ച് യു എഫ്. ദെൻ ഫോർ ബ്രദേഴ്സ് ഓഫ് ദി ഏജ് ഓഫ് 25 years, 22 years, 16 years ആൻഡ് 12 years. അപ്പോൾ നാല് സഹോദരങ്ങളാണ്, അവരുടെ വയസ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൺ മെയിൽ മെമ്പർ ആൻഡ് വിഡോ ഓഫ് ഹിസ് ഡിസീസ്ഡ് ബ്രദർ, ഒരു മെയിൽ മെമ്പർ ഒരാണും, പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ സഹോദരൻ മരിച്ചിട്ടുണ്ട്, അവരുടെ ഭാര്യ, അതാണ് വിഡോ ഓഫ് ഹിസ് ഡിസീസ്ഡ് ബ്രദർ എന്ന് പറയുന്നത്. പിന്നെ അങ്കിൾ ആൻഡ് നെഫ്യൂ, നെഫ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തരവൻ, മരുമകൻ എന്നൊക്കെ പറയാം. മദർ, സൺ ആൻഡ് സൺസ് വൈഫ്, ബ്രദർ, അൺമാരീഡ് സിസ്റ്റർ ആൻഡ് വിഡോവ്ഡ് മദർ, പിന്നെ ഹസ്ബൻഡ്, വൈഫ് ആൻഡ് അൺമാരീഡ് ഡോട്ടേഴ്സ്. ഇതൊക്കെ ഇതിൽ ഇതൊക്കെ എച്ച് യു എഫ് ആയിട്ട് പരിഗണിക്കാൻ പറ്റുമെന്നുള്ള ഈ പറഞ്ഞ ഒമ്പത് കാര്യങ്ങളും ഇതെല്ലാം എച്ച് യു എഫിൻ്റെ ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എച്ച് യു എഫ് എന്നതിന് ഒരു എക്സാമ്പിളൊക്കെ നമുക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇട്ടത്. സോ അപ്പോൾ എക്സാമ്പിൾസിലൂടെ നമുക്കിതൊക്കെ അങ്ങനെ പറയാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്താണ് എച്ച് യു എഫ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം, എങ്ങനെയാണ് എച്ച് യു എഫിൻ്റെ കണക്കുകൾ നമ്മൾ ചെയ്യാനുള്ളത്. ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഓഫ് എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കമ്പ്യൂട്ട് ദി ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് പേയബിൾ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കണക്ക് ഒക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 30,000, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം 30,000, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 2,000. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് മുനിസിപ്പൽ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇൻകം ഫ്രം ബിസിനസ് ഒരു 5,82,500. ദെൻ ലോസ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ്, സ്പെക്കുലേഷൻ ബിസിനസ് എന്നാൽ ഊഹക്കച്ചവടമാണ്, അതിൽ നിന്ന് ലോസാണ് സംഭവിച്ചിരിക്കുന്നത് 10,000. ലോസ് ഫ്രം ഹെഡ്ജിങ് കോൺട്രാക്ട്സ് 5,000. ഈ ഹെഡ്ജിങ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി മാർക്കറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ടേമാണ്, നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. ഈ ഹെഡ്ജ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നോർമൽ കേസിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ അതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യും, കൂടും. സ്റ്റോക്ക് മാർക്കറ്റ് കുറയുകയാണെങ്കിൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും, ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രോഫിറ്റ് കുറയും. ഓക്കെ, സോ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രോഫിറ്റ് അവരുടെ ആ പ്രോഫിറ്റ് കുറയുമ്പോൾ ഈ ഒരു നഷ്ടം നികത്താനുള്ള ഒരു ടെക്നിക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ഹെഡ്ജ് എന്ന് പറയുന്നൊരു സാങ്കേതിക പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓപ്ഷന്, ഫ്യൂച്ചർ എന്ന് പറയുന്ന സംഭവങ്ങൾ, ടെക്നിക്സൊക്കെയാണ് നമ്മൾ ഹെഡ്ജിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം, ബെസ്റ്റായിട്ടൊരു ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഹെഡ്ജിങ്ങിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ വീട് നിങ്ങളെന്താണ് ഒരു ഫയറിനെതിരെ നിങ്ങളെന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഫ്ലഡ് അതിനൊക്കെതിരെ എന്ത് ചെയ്യാണ് നിങ്ങൾ ഇൻഷൂർ ചെയ്യാണ്. അപ്പോൾ നിങ്ങളെന്താണ് അങ്ങനെ ഒരു ഫ്ലഡോ കാര്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ വീടിന് കേടുപാട് സംഭവിക്കുക, നാശനഷ്ടമൊക്കെ വന്ന് മുഴുവൻ പൂർണ്ണമായിട്ടൊക്കെ നശിച്ച് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ നഷ്ടം എന്തെയാണ് നിങ്ങൾ
സഹിക്കേണ്ട പകരം എന്താണ് നിങ്ങളുടെ ആ നഷ്ടം ഭാഗികമായിട്ട് നമ്മൾ മറ്റൊരു കമ്പനിക്ക് കൂടി എന്താണ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നഷ്ടങ്ങളൊക്കെ എന്താണ് ഈ റിസ്ക് അല്ലെങ്കിൽ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയ, ഇതിനെ ഹെഡ്ജിങ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നമ്മളെന്താണ് ഇപ്പോൾ സ്റ്റോക്കിൽ, അസറ്റിൽ, മറ്റ് കമ്മോഡിറ്റീസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളതിലേക്ക് ഇനി കൂടുതൽ പോകുന്നില്ല. നമ്മളെ നമുക്ക് അതിൻ്റെ കാര്യമല്ല പറയേണ്ടത്. ലോസ് ഫ്രം ഹെഡ്ജിങ് കോൺട്രാക്ട്, അതായത് ലോസ് ഉണ്ടായതുകൊണ്ട് 5000. അപ്പോൾ ഇതൊരു സാധാ നോർമൽ ബിസിനസ് ലോസ് ആയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ സേവിങ് ബാങ്ക് അക്കൗണ്ട് 6000, 6000 രൂപ എന്ത് ചെയ്യുന്നുണ്ട് സേവിങ് ബാങ്ക് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പുറത്ത് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം കണ്ടിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എച്ച് യു എഫിൻ്റെ കിട്ടിയ വരുമാനമാണ്, അപ്പോൾ അവരുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ്. അപ്പോൾ ആദ്യം എച്ച് യു എഫിൻ്റെ ടോട്ടൽ ഇൻകം കാണണം, അതിനുശേഷം എന്ത് ചെയ്യണം അവരുടെ ടാക്സ് ലയബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. സോ നമുക്ക് നോക്കാം. സോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടോട്ടൽ ഇൻകം ഒക്കെ നമ്മൾ വരയ്ക്കുന്നു. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 1st, അതിൽ തന്നിരിക്കുന്ന 30000 നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ഓണർ, ഓണർ എന്തെങ്കിലും മുനിസിപ്പൽ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ടെനൻ്റ് വാടകക്കാരൻ കൊടുത്താൽ പരിഗണിക്കേണ്ട ആവശ്യമില്ല. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ഓണറാണ്, ഇതിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണ് അങ്ങനെ അസ്യൂം ചെയ്തുകൊണ്ട് അത് കുറയ്ക്കാം, 2000 കുറച്ച് ബാക്കി 28000. ഇതിനെയാണ് നമ്മൾ നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്, NAV. ഓക്കെ, ഈ നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ പുറത്ത് എപ്പോഴും എന്ത് ഉണ്ടായിരിക്കും, നമുക്കൊരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മുടെ അവകാശമാണ്, അത് നമുക്ക് കുറയ്ക്കാം. അതായത് 28000 30% 8400. ഓക്കെ, അത് കുറച്ച ബാക്കിയുള്ള എമൗണ്ട് 19600. ഇതാണ് യഥാർത്ഥത്തിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന എമൗണ്ട്. ദെൻ ഇൻകം ഫ്രം ബിസിനസ്, ബിസിനസ് ഇൻകമായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 582500. പിന്നെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ലോസ് ഫ്രം ഹെഡ്ജിങ് കോൺട്രാക്ട്, ലോസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബിസിനസ്സിലെ ലോസ് നമുക്ക് മറ്റൊരു ബിസിനസ്സിൻ്റെ ഇൻകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹെഡ്ജിങ് കോൺട്രാക്റ്റിൽ സംഭവിക്കുന്ന ലോസ് ഒരു നോർമൽ ലോസ് ആയതുകൊണ്ട് അത് കുറയ്ക്കാം. ഓക്കെ, പക്ഷേ ഒരിക്കലും എന്താണ് നമ്മൾ സ്പെക്കുലേഷൻ ലോസ് എന്ന് പറയുന്നത് സാധാ നോർമൽ ബിസിനസ് ഇൻകത്തിൽ നിന്നും കുറയ്ക്കാൻ പാടില്ല. കാരണം അത് സ്പെക്കുലേഷൻ, ഊഹ കച്ചവടമാണ്, സ്പെക്കുലേഷൻ ഇൻകത്തിൽ നിന്ന് മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്ന റൂൾസൊക്കെ എപ്പോഴും നമ്മളെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ നമുക്കെന്താണ് ഇത് മാത്രം കുറച്ചു, 582500 നിന്നും 5000 കുറച്ചു, 577500. ദെൻ ഇൻട്രസ്റ്റ് ഓൺ സേവിങ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് അതസോസുമായിട്ട് വരുന്ന ഒരു കാര്യമാണ്, അത് നമ്മൾ 6000 അതുപോലെ കൊടുത്തു. അങ്ങനെ ഈ ഒരു 3 കാര്യങ്ങളും നമ്മൾ കൂട്ടി 603100 നമുക്ക് എമൗണ്ട് കിട്ടി. അതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമുക്ക് എന്താണ് എച്ച് യു എഫ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റിയ കുറേ ഡിഡക്ഷനെ കുറിച്ച് നമ്മൾ ഫോർമാറ്റിൽ സൂചിപ്പിച്ചു, അതൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇവിടെ ഈ സേവിങ് ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ 6000, അപ്പോൾ അതിന് 80 TTA പ്രകാരം നമുക്ക് എന്ത് ഡിഡക്ഷൻ കിട്ടും. 80 TTA എന്ന് പറയുന്നതിന് ഇൻട്രസ്റ്റ് ഓൺ സേവിങ് ബാങ്ക് അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഡക്ഷനാണ്. അപ്പോൾ പരമാവധി നമുക്ക് എത്രയാണ് കുറയ്ക്കാൻ പറ്റുക, 10000. ഇവിടെ നമുക്ക് എത്രയാണ്, 6000 ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് 6000 കുറച്ചു. ഇവിടെ 16000 ആണെങ്കിൽ നമുക്ക് എത്ര കുറയ്ക്കാം, മാക്സിമം 10000 ഇവിടെ കുറയ്ക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ സോ ഇവിടെ 6000 ആകെ ഉള്ളൂ നമുക്ക് പരമാവധി എന്താണ്, അപ്പോൾ 6000 നമുക്ക് കുറച്ച് കൊടുക്കാം, വേറെ കുറയ്ക്കാൻ പറ്റില്ല. ഓക്കെ, സോ അത് കുറച്ച്, ബാക്കിയുള്ള എത്രയാണ് ടോട്ടൽ ഇൻകം, 597100. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടേഷനോ ടാക്സ് പേയബിളാണ്. ദെൻ ഇനി ടാക്സ് ലയബിലിറ്റി കാണാം. എങ്ങനെ കാണുക, നമ്മൾ പറഞ്ഞു സാധാ ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് ലയബിലിറ്റി കാണുന്ന പോലെയാണ് എച്ച് യു എഫിൻ്റെ ടാക്സ് ലയബിലിറ്റി കാണുക. അപ്പോൾ ഈ 597100 ഇതിലെ ആദ്യത്തെ 250000 എന്താണ് നില്ലാണ്, ഫസ്റ്റ് 250000 നിൽ. പിന്നെ നെക്സ്റ്റ് 250000 എത്രയാണ്, നമുക്ക് 5% എടുക്കും, അതാണ് 12500.
ഓക്കെ, അപ്പോൾ രണ്ടരയും രണ്ടരയും എത്ര പോയി? അഞ്ച് പോയി. ഇനി ബാക്കി എത്രയുള്ളത്? 97,100. അതിന് 20% എത്രയാണ്? 19,420. അപ്പോൾ കൂട്ടിയാൽ 31,920. അതിൽ നിന്ന് നമുക്കെന്താണ് സെസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്, ഇവിടെ സർചാർജും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, ഓക്കെ, അതിൻ്റെ പരിധിയിലൊന്നും വരുന്നില്ല. സോ 4% സെസ് നമ്മൾ ആഡ് ചെയ്യുന്നു, 1277. 31,920 4% സോ ഫൈനൽ ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് 33,197. അപ്പോൾ നമ്മളിതൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ 33,200 ഇതിനെ റൗണ്ട് ചെയ്തിട്ട് ടാക്സ് കൊടുക്കാം. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ എച്ച് യു എഫിൻ്റെ കണക്ക് വന്നാൽ ചെയ്യേണ്ടത്. അതിൻ്റെ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, യെസ്, മറ്റൊരു കണക്ക് നമുക്ക് നോക്കാം. ദി ഫോളോയിങ് ഡീറ്റെയിൽസ് ഹാവ് ബീൻ സപ്ലൈഡ് ബൈ ദി കർത്ത ഓഫ് എച്ച് യു എഫ്. യു ആർ ടു കമ്പ്യൂട്ട് ദി ഗ്രോസ് ടോട്ടൽ ഇൻകം ആൻഡ് ദി ടോട്ടൽ ഇൻകം ഓഫ് ദി ഫാമിലി ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21. അപ്പോൾ നമ്മളുടെ ഇതിൽ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ടാക്സ് ലയബിലിറ്റി നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? പ്രോഫിറ്റ് ഫ്രം ബിസിനസ് 652,000 ആ എച്ച് യു എഫിന് കിട്ടിയിട്ടുള്ള, ബിസിനസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ്. ടാക്സബിളായിട്ടുള്ള സംഭവമാണ്. സാലറി റിസീവ്ഡ് ബൈ എ മെമ്പർ ഓഫ് ദി ഫാമിലി ഫ്രം ഹീസ് സർവീസ് എൽസർ. എച്ച് യു എഫിലെ ഒരു ഫാമിലി മെമ്പർ, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സാലറി, അയാൾ വേറെ എന്തോ എവിടെയോ സർവീസ് ചെയ്തതിന് കിട്ടിയാണ്, അല്ലാതെ എച്ച് യു എഫിൽ സർവീസ് ചെയ്തതിന് കിട്ടിയ സാലറി എന്നല്ല. ഓക്കെ, എനിവേ ഇത്തരത്തിൽ എന്താണ് മറ്റൊരു സ്ഥലത്ത് സർവീസൊക്കെ ചെയ്തതിൻ്റെ പുറത്ത് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സാലറി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇൻകമായിട്ട് വേണം നമ്മൾ പരിഗണിക്കാൻ. ഓക്കെ, അതുകൊണ്ട് ആ 330,000 നമ്മൾ ഒരിക്കലും എച്ച് യു എഫിൻ്റെ ഇൻകമായിട്ട് പരിഗണിക്കാൻ പാടില്ല. അത് ഇദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ അദ്ദേഹത്തിൻ്റെ സാലറിയിൽ ഉൾപ്പെടുത്താമെന്നുള്ളൂ. ഓക്കെ, ഡയറക്ടേഴ്സ് ഫീസ് റിസീവ്ഡ് ബൈ ദി കർത്ത ബൈ ഹിസ് പേഴ്സണൽ എക്സെഷൻ. അപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് കർത്ത സ്വീകരിച്ചിട്ടുള്ള ഫീസ്, അത് അദ്ദേഹത്തിൻ്റെ എന്താണ് പേഴ്സണൽ വരുമാനമായിട്ടാണ് കാണേണ്ടത്. എച്ച് യു എഫിൻ്റെ ഒരു വരുമാനമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. 76,000. ദെൻ ആനുവൽ റെൻ്റൽ വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി ലെറ്റ്. ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ നേടുന്ന വരുമാനം 12,000. അതിന് മുനിസിപ്പൽ ടാക്സ് കൊടുക്കുന്നുണ്ട് 1,000 രൂപ, അത് കുറയ്ക്കാനുള്ള സംഭവമാണ്. ദെൻ ഡിവിഡൻഡ് 500 രൂപ. ഡിവിഡൻഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എക്സെംപ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻകമാണ് ആർക്കായാലും. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, 30,000 ടാക്സബിളാണ്. ഡൊണേഷൻ ടു ആൻ അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെക്ക്. ഓക്കെ, ഡൊണേഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡൊണേഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ആദ്യം തയ്യാറാക്കി വിട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ ഒന്നുകൂടി പറ്റുമെങ്കിൽ കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. അപ്പോൾ 50% ഡൊണേഷൻ, 100% ഡൊണേഷൻ, ഇങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്ന ഡൊണേഷൻ എന്ന് പറയുന്നത് 50% ഡൊണേഷനിൽ പറ്റുന്ന ഒരു സംഭവമാണ്, 70,000. അപ്പോൾ ഡൊണേഷൻ എന്ന് പറയുന്നത് 80G പ്രകാരം നമുക്കെന്താണ് ഡിഡക്ഷൻ അർഹതയുള്ള ഒന്നുകൂടിയാണ്. അപ്പോൾ അത് നമ്മൾക്ക് എത്രയാണ് അതിൻ്റെ ഡിഡക്ഷൻ പാർട്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ദെൻ ഫൈനലി ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ഫേം 80,000. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ഫേം എന്ന് പറയുന്നത് എക്സെംപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം ആ ഫേം എന്ത് ചെയ്യുന്നുണ്ടാവും, മൊത്തത്തിൽ ടാക്സ് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഭാഗത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻഡിവിജ്വൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അതുകൊണ്ട് അത് എക്സെംപ്റ്റാണ്. അപ്പോൾ ഇവിടെ ഡിവിഡൻഡും അതുപോലെ തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ഫേമും എക്സെംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഈ കണക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് എടുക്കേണ്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, നോക്കാം. യെസ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് എച്ച് എഫ്. എച്ച് എഫിൻ്റെ ടോട്ടൽ ഇൻകമാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തു, ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21. അതൊക്കെ നമ്മുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് കൊടുത്താൽ മതി. ഓക്കെ, എന്തായാലും ഒരു ഹെഡിങ് മസ്റ്റാണ്, അത് നിങ്ങൾ ഒരു കറക്റ്റ് ഹെഡിങ്ങുകൾ നിർബന്ധമായിട്ട് കൊടുക്കണം. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ആദ്യം ഹൗസ് പ്രോപ്പർട്ടി ഇൻകം നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് 12,000 ആണ്, അതിനെ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് തൽക്കാലം പരിഗണിക്കാം.
വാടക കൊടുത്തിട്ട് നമുക്ക് കിട്ടിയ വരുമാനമാണ് 12,000. അത് നമ്മൾ മുനിസിപ്പൽ ടാക്സ്, ഓണർ കൊടുത്ത മുനിസിപ്പൽ ടാക്സ് ആയിരിക്കും എന്നുള്ളത് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ ആ 12,000 നിന്ന് 1,000 രൂപ കുറച്ച് ബാക്കി 11,000. ഇതിനെയാണ് നമ്മൾ നെറ്റ് ആനുവൽ വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. ഈ നെറ്റ് ആനുവൽ വാല്യൂന്ന് എല്ലായ്പ്പോഴും നമുക്ക് 30% എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് അർഹതയുണ്ട്. അതും കുറച്ച് 3,300, ബാക്കി 7,700. അപ്പോൾ ഒരു ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ തരുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എപ്പോഴും നിങ്ങളെ ഓർമ്മയിലുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാൻ മറക്കരുത്. ഓക്കെ, ഇനി ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ടേഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് ഒന്നും ചെയ്യേണ്ട, നേരെ ഔട്ട് പോലത്തേക്ക് ഇട്ടാൽ മതി, കാരണം അത് എല്ലാതും കുറച്ചതിന് ശേഷം തന്നതാണ്. ഓക്കെ, ദെൻ ഇൻകം ഫ്രം ബിസിനസ്. ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഹെഡിൽ ഈ കാര്യങ്ങളും കൊടുക്കാം. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് 682,000. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ഫേം, അത് എക്സംപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ വേറൊന്നും അതിലില്ല, 652,000. ദെൻ ക്യാപിറ്റൽ ഗെയിനിൽ നമ്മളൊരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മാത്രമുള്ളത്, അത് 30,000. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് ഡിവിഡൻറ്റ്, അത് എക്സംപ്റ്റ് ആണ്. ഓക്കെ, ദെൻ ബാക്കിയുള്ള അതിലെടുക്കാത്ത മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എന്താണ് അവരുടെ പേഴ്സണൽ ഇൻകമാണ്, അതുകൊണ്ടാണ് അതൊന്നും പരിഗണിക്കാതെ HUF കണക്കിലേക്ക് പരിഗണിക്കാതെ പോകുന്നത്. ഓക്കെ, സോ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 689,700. ഇനി ഇവിടെ നമുക്ക് ATG പ്രകാരം ഡൊണേഷൻ ഉണ്ട്, 50% ഡൊണേഷനാണ് ഇവിടെ. അപ്പോൾ ഇത് എമൗണ്ട് 65,970. അത് എങ്ങനെ, ഇതാണ് ഡൊണേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്കിവിടെ കുറയ്ക്കാൻ പറ്റുന്ന എമൗണ്ട് 32,985 ഇതിൻ്റെ 50%. 65,970 ആണ് 32,985. ആ എമൗണ്ട് എങ്ങനെ കിട്ടി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് അതിൻ്റെ കണക്ക് മാത്രം നോക്കാം. യഥാർത്ഥത്തിൽ ATGയിലെ ഈ ഒരു കണക്ക് എന്ന് പറയുന്നത് 50% ഡൊണേഷനിലാണ് എന്ന് പറഞ്ഞു, 50% ഓഫ് ക്വാളിഫൈ എമൗണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ക്വാളിഫൈ എമൗണ്ട്? ക്വാളിഫൈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും അതുപോലെ തന്നെ ATC മുതൽ ATU വരെ വരുന്ന എല്ലാ കാര്യങ്ങളും, അതിൽ ATG പെടില്ല കേട്ടോ, ജി ഡൊണേഷനിലാണ് അതുകൊണ്ട് അത് മാത്രം പെടില്ല, അല്ലാത്ത എല്ലാ കാര്യങ്ങളും പെടും. അതൊക്കെ കുറയ്ക്കുക, ദെൻ ഇൻറ്റു 10/100, അതിൻ്റെ 10%. ഇത്രയും കാര്യങ്ങളെയാണ് ഗ്രോസ് ക്വാളിഫൈങ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് കണ്ടില്ലേ, ഗ്രോസ് ടോട്ടൽ ഇൻകം 689,700. അതിന് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് കുറയ്ക്കണം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്, ഇവിടെ 30,000. ഓക്കെ, കണ്ടോ, അപ്പോൾ 68,900 30,000 കുറച്ചു, ബാക്കി കാര്യങ്ങൾ ഡിഡക്ഷനൊന്നും അല്ലില്ല, ATC കാര്യങ്ങളൊന്നും ഇല്ല. സോ അതിൻ്റെ 10%. സോ 659,700 10% എന്ന് പറയുന്നത് 65,970. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ക്വാളിഫൈ എമൗണ്ട് എന്ന് പറയുന്നത്. സോ അതിൻ്റെ 50%, അതാണ് 50% ക്വാളിഫൈ എമൗണ്ട്, സോ 32,985. അങ്ങനെയാണ് ഈ 32,985 കിട്ടുന്നത്. അപ്പോൾ ATG ഡൊണേഷൻ നേരിട്ട് മനസ്സിലാക്കണം. ATG ഡൊണേഷൻ 50%, 100% എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ എങ്ങനെയാണിത് വർക്കൗട്ട് ചെയ്യാന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. സോ ടോട്ടലിംഗ് എത്രയാണ്, 656,715. അത് കുറച്ചാൽ ഇത്ര കിട്ടും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പുറത്ത് ഇനി എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ടാക്സ് ലയബിലിറ്റി കാണാം. ടാക്സ് ലയബിലിറ്റി നമ്മൾ മുന്നേ കണ്ടുവച്ചു, അതുപോലെ തന്നെ ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് ലയബിലിറ്റി പോലെ തന്നെ ഫസ്റ്റ് 2,50,000 ഇല്ലേ, നെക്സ്റ്റ് 2,50,000, 5%, ഇങ്ങനെ നമുക്ക് കാണാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് HUFഉം അതിൻ്റെ ടാക്സ് ലയബിലിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.